ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഒരു പുതിയ അധ്യയന വർഷം ആരംഭിച്ചു ഇനി നമുക്ക് പഠനത്തിൻ്റെ സമയമാണ് അല്ലേ ഇന്ന് നമ്മൾ ഗണിത ക്ലാസ്സിലെടുക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ ഗണിത ഭാഗമല്ല നിങ്ങൾ അഞ്ചാം ക്ലാസ് വരെ ഗണിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു അതൊന്ന് നമുക്ക് ഓർമ്മിച്ചെടുക്കാം ഗണിതത്തിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് സംഖ്യകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് സംഖ്യകളുടെ ക്രിയകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ചതുഷ്ക്രിയകൾ എന്താണ് ചതുഷ്ക്രിയകൾ എന്ന് പറഞ്ഞാൽ സംഖ്യകളുടെ കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും അല്ലേ ഈ നാല് ക്രിയകളെ നമുക്ക് ചതുഷ്ക്രിയകൾ എന്ന് പറയാം അപ്പം ചതുഷ്ക്രിയകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു സംഖ്യാലോകം തന്നെ നിങ്ങൾ പഠിച്ചു എന്ന് പറയാം അല്ലേ അതുപോലെ വരകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭാഗം വയ്ക്കുന്നതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് വൃത്തങ്ങൾ എന്ന് പറയുന്ന പറയുന്നൊരാശയം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ ഭാഗങ്ങളാക്കാൻ പഠിച്ചിട്ടുണ്ട് പരപ്പളവുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമുക്ക് അവയെ കുറച്ചൊന്ന് ഓർമ്മിച്ചെടുക്കാം ഒരു പട്ടിക നോക്കൂ എന്താണ് ഇതിൽ പറയുന്നത് പട്ടിക കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ ആ ഒരുപാട് സംഖ്യകളെ ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലേ ചെറിയ സംഖ്യയും മുതല് വലിയ വലിയ സംഖ്യകളെ ഇതിൽ സൂചിപ്പിക്കുന്നു ഈ സംഖ്യകൾക്ക് ഒരു പ്രത്യേകതയും ഉണ്ട് എന്താണത് ഒന്ന് പിന്നെയോ ആ ഒന്നിൻ്റെ കൂടെ ഒരു പൂജ്യം ചേരുന്നു രണ്ട് പൂജ്യം ചേരുന്നു മൂന്ന് പൂജ്യം ചേരുന്നു അങ്ങനെ അങ്ങനെ വലിയ വലിയ സംഖ്യകളായിട്ട് മാറുന്നു അല്ലേ ഇതിനൊക്കെ വായിക്കുന്നത് എങ്ങനെയാണ് ആ ആദ്യത്തെ സംഖ്യ ഒന്ന് ഒരു പൂജ്യം ചേരുമ്പോൾ പത്ത് ഒന്നിൻ്റെ കൂടെ രണ്ട് പൂജ്യം ചേരുമ്പോൾ നൂറ് ഒന്നിൻ്റെ കൂടെ മൂന്ന് പൂജ്യം ചേർന്നാൽ ആയിരം അങ്ങനെ വലിയ വലിയ സംഖ്യകളായിട്ട് പോകുന്നു അപ്പോൾ ഇവയെ വായിക്കുന്ന വിധവും അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അല്ലേ നമ്മളൊരു ആയിരം വരെയൊക്കെ നമുക്ക് എന്തായാലും അറിയാം പിന്നീട് വരുന്നത് പൂജ്യത്തിൻ്റെ എണ്ണം നോക്കി വേണം നമ്മൾ കറക്റ്റ് പറയാൻ അല്ലേ പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി പത്തു കോടി അങ്ങനെ സംഖ്യകൾ അങ്ങനെ ആവർത്തിച്ചു പോകുന്നു ഇത് ഒന്നും പൂജ്യവും മാത്രം ഉൾപ്പെടുന്ന സംഖ്യകളെ സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ അല്ലേ ഇതുപോലെ നമുക്ക് പലതരത്തിലെ സംഖ്യകളെ സൂചിപ്പിക്കാൻ കഴിയും ഇത്തരം സംഖ്യകളൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ തീർച്ചയായും അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സംഖ്യകൾ പല സന്ദർഭങ്ങളിലും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഉപയോഗിക്കേണ്ട സമയത്ത് ഈ സംഖ്യകളെ നമുക്ക് പിരിച്ചെഴുതാനും കൂടെ അറിയണം വേണ്ടേ നമ്മൾ പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആ സംഖ്യകളുടെ ചെറിയ രൂപവും വലിയ രൂപവും ഒക്കെ ആവശ്യമാണ് ഈ ഒരു ചിത്രം നോക്കൂ പതിനായിരം പലതരം പതിനായിരം എന്ന് പറയുന്ന സംഖ്യയെ പലതരത്തിൽ എഴുതിയിരിക്കുന്നു രൂപ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു സന്ദർഭമാണ് പിരിച്ചെഴുതുക എന്ന് പറയുന്ന സന്ദർഭം നമ്മുടെ കയ്യിൽ നൂറ് രൂപയുടെ കുറച്ച് നോട്ടുകളുണ്ട് നമുക്കതിൽ നിന്നൊരു പതിനായിരം രൂപ വേണമെന്ന് വിചാരിക്കാം അവയെ എടുക്കും എത്ര നൂറ് രൂപയുടെ നോട്ട് എടുത്താലാണ് പതിനായിരം രൂപ കിട്ടുക എന്നറിയണം അല്ലേ അപ്പ നമ്മൾ എണ്ണീട്ടെടുക്കുന്നു അപ്പം നൂറ് രൂപയുടെ നോട്ടുകൾ നൂറെണ്ണം എടുത്താലാണ് പതിനായിരം രൂപയാവുക അല്ലെങ്കിൽ പത്ത് രൂപയുടെ നോട്ടുകളാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ എത്ര പത്തുകൾ എടുത്താലാണ് പതിനായിരം രൂപയാവുക ആ ആയിരം നോട്ടുകൾ എടുക്കണം അല്ലേ ഓരോ രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത് ഓരോ രൂപയുടെ നാണയങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ പതിനായിരം രൂപയാകണമെങ്കിൽ എത്ര എണ്ണം എടുക്കണം പതിനായിരം എണ്ണം എടുക്കണം അല്ലേ അപ്പൊ നമുക്ക് സംഖ്യകളെ ഇതുപോലെ പിരിച്ചെഴുതാൻ അറിയേണ്ട സന്ദർഭങ്ങളും ധാരാളം വരാറുണ്ട് സംഖ്യകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഒരുപാട് സന്ദർഭങ്ങൾ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കാം ഈ ചിത്രങ്ങൾ നോക്കൂ ഈ ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്തായിരുന്നു ആ ഇതിൽ കുറേ വരകളുണ്ട് ചില വരകൾ നേരെയാണ് ചിലതൽപ്പം ചരിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ നിന്നും കണ്ടെത്തിയിരുന്നത് അല്ലേ അങ്ങനെ നമ്മൾ അതിൽ നിന്നും ഇതുപോലെ കുറേ രൂപങ്ങളെ കണ്ടെത്തിയില്ലേ ഈ രൂപങ്ങൾക്കൊക്കെയുള്ള പ്രത്യേകത എന്താണ് നാല് വരകൾ ചേർന്നിട്ടാണ് ഈ രൂപങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് വരകളുടെ പ്രത്യേകത എന്താണ് ചില വരകൾ കുത്തനെ ഉള്ളതാണ് ചിലത് ചരിഞ്ഞിട്ടാണ് അല്ലേ ഈ രൂപങ്ങൾക്ക് പൊതുവായി പറയുന്ന ഒരു പേരുണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങളെല്ലാം നാല് വരകൾ ചേർന്നുണ്ടായിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള രൂപങ്ങളെ പറയുന്ന പേരാണ് ചതുർഭുജങ്ങൾ നാല് വശങ്ങളുള്ള രൂപങ്ങളെ പറയുന്ന പേരാണ് ചതുർഭുജങ്ങൾ ഈ രൂപങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ ഇതുപോലെ ചില രൂപങ്ങളും കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ എന്താണ് ഇവയുടെ ഒക്കെ പ്രത്യേകത അലിവശമുള്ള രൂപമുണ്ട് ആ രൂപത്തിനെ പറയുന്ന പേരാണ് ചതുർഭുജം പിന്നെയോ അടുത്ത രൂപത്തിന് അഞ്ചു വശങ്ങളുണ്ട് അല്ലെ അഞ്ച് വശമുള്ള രൂപത്തിന് പറയുന്ന പേര് പഞ്ചഭുജം അപ്പോൾ ആറു വശമുള്ള രൂപം ഷഡ്ഭുജം ഏഴ് വശമുള്ള രൂപം സപ്തഭുജം എട്ട് വശങ്ങളുള്ള രൂപത്തെ പറയുന്ന പേരാണ് അഷ്ടഭുജം ഈ രണ്ട് രൂപങ്ങളെ ഓർമ്മയുണ്ടോ നിങ്ങളുടെ ജാമിതിപ്പെട്ടിയിലുള്ള രണ്ട് രൂപങ്ങളാണിവ എന്താണ് ഇവയുടെ പേര് മട്ടങ്ങൾ അല്ലെ സ്ക്വയേഴ്സ് എന്ന് പറയും നിങ്ങളുടെ ജാമിതിപ്പെട്ടിയിൽ ഇതുപോലെയുള്ള രണ്ട് ഉപകരണങ്ങളുണ്ട് ഇതുപയോഗിച്ച് നമുക്ക് ചതുരം വരയ്ക്കാം നീളം അളക്കാം അല്ലെ നിങ്ങൾ ഇതെല്ലാം ചെയ്തു നോക്കിയിട്ടുണ്ടോ ഈ മട്ടങ്ങൾ ഉപയോഗിച്ച് ചതുരം വരയ്ക്കുകയും നീളങ്ങൾ അളക്കുകയും ചെയ്തിട്ടുണ്ടോ ഉണ്ടാവും അല്ലേ അതുപോലെ ജാമിതിപ്പെട്ടിയിലെ പെട്ടിയിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വരച്ചിട്ടുണ്ടാവും ഈ ചിത്രം ലെ ഒരു വീടിന്റെ ചിത്രം ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എന്താണ് രണ്ട് വരകളുണ്ട് ഒരു വര ചരിഞ്ഞ് നിൽക്കുന്നു ഈ രണ്ട് വരകളും കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഒരു ഒരു വളഞ്ഞിട്ടൊരു വര അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ ഈ രൂപത്തിനെ പറയുന്ന പേരെന്താണ് ഇതെങ്ങനെയാണ് വരച്ചിരിക്കുന്നത് നിങ്ങളിത് വരച്ചിട്ടുണ്ടോ ഉണ്ടാകും അല്ലേ ആ മട്ടങ്ങൾ ഉപയോഗിച്ച് വരച്ചിട്ടുള്ള ഒരു മട്ടം ഉപയോഗിച്ച് വരച്ചിട്ടുള്ള ഒരു രൂപമാണിത് ഈ രൂപത്തിനെ പറയുന്ന പേരാണ് കോൺ അല്ലേ മട്ടങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ പലതരത്തിലുള്ള കോണുകൾ വരയ്ക്കാൻ കഴിയും ഈ കോണുകൾക്ക് ഓരോ പേരും കൊടുത്തിരിക്കുന്നു അല്ലേ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ എം എൻ അല്ലെ ഇതൊക്കെ ഇതൊക്കെ കോണുകൾക്ക് നൽകിയിരിക്കുന്ന പേരുകളാണ് ഈ ചിത്രം ഓർമ്മയുണ്ടോ ഇവളുടെ പേരെന്താണ് റസിയ അല്ലേ റസിയ ജാമിതീയ രൂപങ്ങൾ വരയ്ക്കുകയാണ് എന്താ ജാമിതീയ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചതുരവും ഇപ്പൊ നമ്മൾ ചതുർഭുജം ഇതെല്ലാം കണ്ടെത്തിയില്ലേ ആ അങ്ങനെയുള്ള രൂപങ്ങളെ പറയുന്ന പേരാണ് ജാമിതീയ രൂപങ്ങൾ വട്ടവും ഒരു ജാമിതീയ രൂപമാണ് ഇവിടെ റെസീയ വട്ടം വരയ്ക്കാൻ പോവുകയാണ് നമ്മൾ എങ്ങനെയാണ് വട്ടം വരയ്ക്കുക ആ വള ഉപയോഗിച്ച് വട്ടം വരയ്ക്കാം പിന്നെയോ ഗ്ലാസ് ഉപയോഗിച്ച് വരയ്ക്കാം കുപ്പികളുടെ മൂടികൾ ഉപയോഗിച്ച് വരയ്ക്കാം അല്ലേ എന്നാൽ നമ്മുടെ ജാമിതി പെട്ടിയിലും വട്ടം വരയ്ക്കാനുള്ള ഒരു ഉപകരണമുണ്ട് ഓർമ്മയുണ്ടോ അത് ആ എന്താണ് ആ ഉപകരണത്തിന്റെ പേര് കോംബസ് അല്ലേ ആ കോംബസ് ഉപയോഗിച്ചാൽ നമുക്ക് വൃത്തിയായിട്ട് വട്ടം വരയ്ക്കാനായി കഴിയും അങ്ങനെ റെസീയ ഈ കോംബസ് ഉപയോഗിച്ച് ഇതുപോലൊരു വട്ടം വരച്ചു നിങ്ങളും ഇതുപോലെ മുൻപ് നിങ്ങളുടെ നോട്ട് ബുക്കിൽ കോംബസ് ഉപയോഗിച്ച് വട്ടം വരച്ചത് ഓർമ്മയുണ്ടോ ഇങ്ങനെ വട്ടം വരയ്ക്കുമ്പോൾ കോമ്പസിന്റെ മുന കുത്തുന്ന ബിന്ദുവിനെ പറയുന്ന പേരാണ് വൃത്തത്തിന്റെ കേന്ദ്രം അല്ലേ ഇനിയോ കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിന്റെ ഒരു ബിന്ദുവിലേക്കുള്ള അകലത്തെ നമുക്ക് പറയാം ആരമെന്ന് ഒരു വൃത്തത്തിൽ ഇങ്ങനെ വരയ്ക്കുന്ന വരയെ ആരമെന്ന് പറയും എന്നാൽ വൃത്തത്തിൽ ഇതുപോലെ ഒരു വര വരച്ചാൽ ഇതിനെ പറയുന്ന പേരെന്താണ് വ്യാസം അല്ലേ വൃത്തം വരച്ച് നമുക്ക് അതിൽ മട്ടം ഉപയോഗിച്ചാൽ ഇതുപോലെ വൃത്തത്തെ ഭാഗങ്ങളാക്കാൻ കഴിയും അല്ലെ അപ്പൊ നമ്മൾ സംഖ്യകളെ കുറിച്ച് പറഞ്ഞു ജാമിത രൂപങ്ങളെ കുറിച്ച് പറഞ്ഞു മട്ടങ്ങളെ കുറിച്ചും കോമ്പസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു അല്ലേ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിരുന്ന കാര്യങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ കോംബസും മട്ടങ്ങളൊക്കെ ഉപയോഗിച്ച് ഇതുപോലെയുള്ള രൂപങ്ങളെ നോട്ട് ബുക്കിൽ വരച്ച് ടീച്ചർക്ക് അയച്ചു തരാം ഇനി നമുക്ക് ആറാം ക്ലാസ്സിലെ പുതിയ പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കേ